നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ബലരാമൻ. സ്വന്തം ഓരോന്ന് കാണാൻ പോലെ പാവത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം രാഹുൽ എന്നോട് പറയാതിരുന്നത് എന്താന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. വരുന്ന 16-ാം തീയതി എൻ്റെ സുഹൃത്തിൻ്റെ മകളുമായുള്ള രാഹുലിൻ്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചതാ. അവൻ്റെ മകളെ രാഹുലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം രാഹുൽ ഈ വിവാഹത്തിന് താല്പര്യം കാണിക്കാതിരുന്നത്. പക്ഷേ ഞാനവനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. ഒന്നുമല്ലായിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത് നാരായണൻ്റെ അച്ഛനാ. ആ നന്ദിയും കടപ്പാടും എനിക്കെന്നും ആ കുടുംബത്തോടുണ്ട്. ഈ അവസ്ഥയിൽ വിവാഹം നടക്കൂ? ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിലും ചടങ്ങുകൾ നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറ. വിവാഹം നിശ്ചയിച്ച ദിവസം തന്നെ അത് നടക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസപ്രകാരം ആ പെൺകുട്ടിയെ മറ്റൊരാൾ സ്വീകരിക്കില്ല. രാഹുൽ എന്നെ വേണമെന്നില്ലല്ലോ, വേറെ ആരെങ്കിലും. ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാം. പറഞ്ഞ സമയത്തിന് തന്നെ കല്യാണവും നടത്താം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മുഖേ ഓർ മേരെ പരിവാർ കെ ബാരെ മേ തും അച്ഛി തരഹ ജാൻതേ ഹോ ഇസിലിയേ മേ തുംസെ മിൽനേ ആയാ. തും ചിന്താ മത് കരോ, സോലഗ് താരീഖോ ശാദി ഹോ ജായേഗാ. മേരെ ഓർ മേരെ പരിവാർ കെ ബാരെ മേ ചിന്താ മത് കരോ. നിനക്കിതിൽ മനസ്സിലാവണ്ടാ. എവിടുന്ന്? മാ ജാൻതാ ഹൂ കി അബി ക്യാ കർനാ ഹൈ. ഇപ്പോ എന്താണ് ഇവര് പറയണോ? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഉണ്ട്. മാനേജോ കമായാ ഹൈ യേ സാരേ മേരെ ബച്ചിയോ കേ ലിയേ ഹൈ. യാ ചീത്തേ കേ പറയണ്ടല്ലോ. ഓർ 600 ഏക്കർ യേ സാരേ മേരെ ബേട്ടിയോ കേ ലിയേ ഹൈ. പിന്നെ ചീത്തേ പറയണ ഹേ നിക്കണോ ചേട്ടാ? പുള്ളി എന്താ പറഞ്ഞ? മോൾക്ക് അത്രയും പെട്ടെന്നൊരു പയ്യനെ കണ്ടുപിടിക്കണം. ഈ വീടും 600 ഏക്കർ സ്ഥലവും മക്കൾക്കുള്ളതാണെന്നാ അവൻ പറഞ്ഞത്. ഓ നീ വന്നേ? ഒരു പയ്യനുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരനാ. നിനക്ക് ഇവിടെ ഇത്രയൊക്കെ ഹാൻഡ് ഉണ്ടോ? ഏതാ പയ്യൻ? ഞാൻ. നീയാ? എന്താ നീ കെട്ട്? എനിക്കിത് കെട്ടിക്കൂടെ? മിൽട്ടു, നീ സീരിയസ് ആണോ? ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് രാവിലെ കാട്ടി സീരിയസ് ആണ് ഞാൻ. നിനക്ക് വേണ്ടി എന്ത് വേണി ഞാൻ ചെയ്യും. ചന്ദുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. അപ്പൊ ഇളയപ്പനോ? ഇളയപ്പനോ? പ്രായപൂർത്തിയാവുള്ള എനിക്ക് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം കേരള ഗവൺമെന്റ് തന്നിട്ടുണ്ട്? നീ ഒന്ന് പറഞ്ഞോക്കോ പ്ലീസ്. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു നല്ല കാര്യത്തിനല്ലേ? പിന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ആർക്കാ ഇഷ്ടമാവാതിരിക്കുക? ഇവിടുത്തെ ആചാരപ്രകാരം മതം മാറണം. അത് കുഴപ്പമില്ല, ഞാൻ എത്ര മണിയും ചെയ്തോളാം. മതമേതായാലും മനുഷ്യ പോരല്ലേ. അല്ല അങ്ങനെ ഞാൻ 200 അല്ല, 10-200 പേരുണ്ടാവില്ലേ കല്യാണത്തിന്? അണീ നൗ ടക്കൈ ചാഹേ
ഇയാളെന്താ പറയണത്? ഇനി പേരിടണം. പേരിപ്പോ പറയും. ആയിക്കോട്ടെ. റാണേ നരസിംഹ പാണ്ഡെ. റാണേ നരസിംഹ പാണ്ഡെ, ഇതിൽ ഏത് പേര് വേണമെന്നാ ചോദിച്ചത്? റാണേ നരസിംഹ പാണ്ഡെ, നരസിംഹം ലാലേട്ടൻ നരസിംഹ പാണ്ഡെ മതി. മതി മതി, പച്ചൂത്ര നിർബന്ധമുണ്ട്, മൈലേജിട്ട പോരെ. പേര് നിർബന്ധമായി പച്ചൂത്രണം. അതാ മറ്റേ പേര് മതി, റാണേ മതി, ചെറുത് മതി. ഇനി പേര് മാറ്റാൻ പറ്റില്ല. അഡ്രസ്സും വേണമെങ്കിൽ കുത്തിക്കോട്ടെ. അതാ നിന്റെ പടം കൂടി അടിക്കണം നെഞ്ചത്ത്. വൃത്തിയിട്ട് വരെ സ്പോളറ്റ് മതി. മോനെ അനങ്ങാതെ നിക്ക്, മോനെ കണ്ണടച്ച് തൊഴിൽ നിക്ക്, പ്രാർത്ഥിച്ച് നിക്ക് മോനെ. ഒരു 200, രണ്ടു മാസത്തിനുള്ളിൽ മറ്റൊരു 200. അത് വഴി സിറ്റ് ഡൗൺ ഇരിക്കൂ. ഈ 200 ഏക്കറിൻ്റെ കാര്യം അച്ഛനടുത്ത് പറഞ്ഞ് ഭാഗം വെക്കൽ പരിപാടിയൊക്കെ പെട്ടെന്ന് പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ലേ? നീ പ്രിയ കഹി സംജാത്തനായി. എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചേരാ? മറാഠി പഠിച്ചേ പറ്റൂ, മലയാളം പഠിച്ചല്ലേ, ഇങ്ങനെ മറാഠി. ഇതിലിഞ്ഞ് കാന്തരിമുളക് കിട്ടാന്നിരിക്കണോ? കൊള്ളാം, കുടിച്ചോളൂ, കുറച്ച് കുടിച്ചോളൂ, കുറച്ച് കുടിച്ചാ കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് പാൽ കുടിക്കണ? ഇതുവരെ എന്താ? ഹലോ, എന്താ ഇവിടെ? ഞാൻ കിടക്കണ്ടേ? പുറത്തേക്ക് കിടക്ക്. എന്താണ് സോജ? അതെ, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനുള്ള മുറിയാണ്. ചേട്ടൻ പുറത്തേക്ക് കിടന്നെ, നിങ്ങളും ഇവിടെ അപ്പുറത്താണ്. സോജോ ബാല, ഇത് സോറി, പെട്ടെന്ന് സങ്കടം ദേഷ്യം ആകെ. ഇങ്ങടന്നെ കളിച്ചോട്ടാ, കളിച്ചോ, നല്ല പ്രായമല്ലേ, കളിച്ചോട്ടെ. എന്താ മോനെ? അതെ, റൂമിലെ ബാബുപാലിനെ പോലത്തെ ഒരു സാധനം വന്ന് എടുക്കേണ്ട ആരാണ്? അയാളെ വെച്ചിട്ട് ഞാനെന്താ ചെയ്യാൻ? തീർത്ത ഇല്ല, ഉറങ്ങോ പെട്ടെന്ന്. മോതിരൊക്കെ എടുത്തിട്ടാ. ഇതെന്താ വല്ല നടക്കോ? കൊച്ചിയിലാണെങ്കിൽ ബ്രോക്കേഴ്സ് ഒക്കെ ഇവിടെ കൂടി ഒന്ന് ഒറ്റയടിക്ക് കച്ചവടം നടത്തിയാനെ. ഇപ്പൊ വരുമ്പിട്ടാ വന്നല്ലോ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു വില പറയും, അത് ഓക്കെ ആണെങ്കിൽ ഡീല് നടക്കും. അതൊന്നും കുഴപ്പമില്ല, അയാൾ അത്യാവശ്യക്കാരനാ. ഹലോ, ഇപ്പൊ ഒരു 200 ഏക്കർ ഇവിടെ കൊടുക്കാനുള്ളത്, ഭാവിയിൽ 200 ഏക്കറും കൂടി കൊടുക്കാണ്ടോ? ഓക്കെ. ഹായ് മാധവ്, കായ് സാങ്തു. 200 ഏക്കർ ദേയിച്ചേ, 1 ഏക്കറിലെ കിട്ടിയ റുപ്യ മിൽത്തിൽ. 200 ഏക്കർ 2 ലാഖ് മിൽത്തി. 1 ഏക്കറിലെ 1000 റുപ്യ മിൽത്തിൽ. 1000 റുപ്യ ജാസ്തി ഹെ. ജാലാ ജാലാ. എന്താണ് എത്ര കിട്ടുന്ന പറയണ? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയെ? സെന്റിന് 2 ലക്ഷം രൂപ. അപ്പൊ 200 ഏക്കറിന്?
ഞാൻ വേറൊരു കച്ചവടത്തിൽ പോയതാണ്. പിന്നെ പൈസ കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. എങ്ങനെ പരിപാടി, അങ്ങനെ എങ്ങനെ നടക്കും കാര്യങ്ങള്? ആധാരം ഒന്ന് എടുത്തു കൊടുക്കണം, പിന്നെ റെഡി ക്യാഷ്. റെഡി ക്യാഷ്? ആ 40 കോടിയാ? 40 കോടിയാ? എന്തിന് റെഡി ക്യാഷ്? 200,000 രൂപ ഏക്കറിന്, 1,000 രൂപ 200 ഏക്കറിന്, 200,000 രൂപ നല്ല വില മിൽട്ടാ കൊടുത്തോ. ഇങ്ങനെ ഒരു പിടിശനി കൊണ്ട് ദുരിതം കളിവളയാട്ടും തലവര തളിയാൻ എന്തിനു വേണം ചൊല്ലുക വേഗം അൻപുട് ഭഗവാനേ. രാപ്പകളില്ലാതെ അങ്ങനെ ഇങ്ങനെ തിക്കുകളിട്ടും ഓടി നടന്നിട്ടെന്തൊരു കാര്യം, സങ്കടമാണേ ചങ്കിനകത്തെന്നും.